ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങി 313 ദിവസത്തിലേറെയായി. ഇസ്രയേലിന് ഇതുവരെ ബന്ദികളെ മോചിപ്പിക്കാനായിട്ടില്ല. ഹമാസിനെ ഒരു നിലക്കും അമർച്ച ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. ഹമാസിനെ ഏറെക്കുറെ നശിപ്പിച്ചു എന്ന് ഇസ്രയേൽ ഒരു ഭാഗത്ത് വാദം മുഴക്കുമ്പോൾ തന്നെയായിരുന്നു ഇസ്രയേൽ ആസ്ഥാനമായ ടെൽ അവീവിലേക്ക് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം നടന്നത്. ഈ റോക്കറ്റ് ആക്രമണത്തിൽ വൻ സ്ഫോടനമുണ്ടായെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നു. ഗാസ മുനമ്പിൽ നിന്ന് തൊടുത്ത റോക്കറ്റ് മധ്യ ഇസ്രയേൽ തീരത്തെ കടൽ തീരത്താണ് പതിച്ചതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു. മെയ് അവസാനത്തിന് ശേഷം മധ്യ ഇസ്രയേലിലെ നഗരത്തിന് നേരെ നടത്തിയ ആദ്യ ആക്രമണമാണിത്. രണ്ട് ദീർഘദൂര റോക്കറ്റുകളാണ് തൊടുത്തുവിട്ടതെന്ന് ഹമാസ് അറിയിച്ചു. റോക്കറ്റുകൾ ജനവാസ മേഖലകളിലേക്ക് എത്താത്തതിനാൽ സൈറണുകളൊന്നും മുഴങ്ങിയിട്ടില്ലെന്നാണ് ഇസ്രയേലിൽ നിന്നും വരുന്ന റിപ്പോർട്ട്. ടെൽ അവീവിനെയും അതിന്റെ പ്രാന്തപ്രദേശങ്ങളെയും ലക്ഷ്യമിട്ടാണ് രണ്ട് M90 റോക്കറ്റുകൾ തൊടുത്തുവിട്ടതെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് പറഞ്ഞു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മധ്യ തെക്കൻ ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 19 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് തൊട്ടുടനെ തിരിച്ചടി എന്നോണമാണ് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം ഇസ്രയേലിന്റെ തലസ്ഥാനത്തേക്ക് ഉണ്ടായത്. യുദ്ധം ഒരു ഭാഗത്ത് മുറുകുമ്പോഴും വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകൾ ആസൂത്രണം ചെയ്തതുപോലെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വെടിനിർത്തൽ കരാർ ഇപ്പോഴും സാധ്യമാണെന്നും അറിയിച്ച് US രംഗത്ത് വന്നിട്ടുണ്ട്.